പ്രേക്ഷകരുടെ സന്ദേശങ്ങളൊക്കെ രാഷ്ട്രീയ ചുവയോടെ ഉള്ളതാണ്. LDF, UDF, BJP അനുകൂല മുദ്രാവാക്യങ്ങളാണ്. പക്ഷെ മോഹനൻ ടി എന്നുള്ള പ്രേക്ഷകൻ ചോദിക്കുന്നു, ഏതെങ്കിലും പോലീസ് കേസുള്ള ഉദ്യോഗാർത്ഥിക്ക് ഗവൺമെൻറ് ജോലിക്ക് സാധ്യതയില്ല, അതുപോലെയുള്ള നിയമം രാഷ്ട്രീയ നേതാക്കൾക്ക് ബാധകമാകില്ലേ എന്നുള്ളതാണ്. ബാധകമല്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കേരളത്തിലെ ഇപ്പോഴത്തെ 140 MLA മാരെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ശതകോടീശ്വരന്മാരൊന്നുമില്ല. വിദ്യാഭ്യാസ നിലവാരം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനങ്ങളെക്കാട്ടിലും മുന്നിലാണ്. പക്ഷേ ക്രിമിനൽ കേസുകൾ പ്രതിയാകുന്നവരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് നല്ലൊരളവ് രാഷ്ട്രീയ നേതാക്കളും MLA മാരും ഒക്കെ അവരുടെയൊക്കെ പേരിൽ ക്രിമിനൽ കേസുണ്ട്. അത് വേണമെങ്കിൽ രാഷ്ട്രീയ വിരോധം കൊണ്ട് പൊതു സ്ഥലങ്ങളിലെ പ്രകടനം അടക്കമുള്ള ചില ക്രിമിനൽ കേസുകൾ അവർക്കെതിരെ ചുമത്തുന്നതാണെന്ന് വാദിക്കാമെങ്കിൽ പോലും വളരെ സെൻസിബിളായ ഒരു ചോദ്യമാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ തർക്കത്തിനപ്പുറത്തേക്ക് എല്ലാ നേതാക്കൾക്കും ബാധകമാകുന്ന ചില പൊതുതത്വങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ മലബാറിലെ ഇന്ന് CPM പ്രത്യേകിച്ച് പാലക്കാട് അടക്കം ചേരുന്ന നിർണായകമായ ജില്ലാ കമ്മിറ്റിയുടെ യോഗമാണ് ഷാജഹാൻ പറഞ്ഞതെങ്കിൽ, ഇനി നമ്മൾ മധ്യകേരളത്തിലേക്ക് വരികയാണ്. അഭിലാഷി നായർ ചേരുന്നു. അഭിലാഷേ, ഗുഡ് മോർണിംഗ്. നമുക്ക് ആദ്യം CPM കാര്യത്തിലേക്ക് വന്നാൽ എറണാകുളം ജില്ലാ കമ്മിറ്റിക്കും ഒരു തിരുത്തൽ പറയാനുണ്ട്. എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് സംസ്ഥാന സമിതി എടുത്ത നിലപാടിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ ഒരു പൊതുവികാരം ഉണ്ട്. അത് പ്രതിഫലിക്കുമോ? അത് സംസ്ഥാന നേതൃത്വത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? സുരേഷ്, അസാധാരണമായ രീതിയിലൊരു പട്ടികയായിരുന്നു യഥാർത്ഥത്തിൽ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് നേരത്തെ സംസ്ഥാന സമിതിക്ക് മുമ്പിൽ വെച്ചത്. പ്രത്യേകിച്ചും ജില്ലയിലടക്കം പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പൊതുസ്വീകാര്യതയില്ലാത്ത സ്ഥാനാർത്ഥികൾ അയാളെ കൊണ്ടുവന്നു എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട പരാതി. പക്ഷേ അന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ വിശദീകരിച്ചത് ഈ സീറ്റുകളൊന്നും തന്നെ നിലവിൽ LDFന്റെ സീറ്റുകളല്ല, ഇത് പരമ്പരാഗതമായി UDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അവിടെ പാർട്ടിയുടെ അടക്കമുള്ള നേതാക്കൾ പലവട്ടവും മത്സരിച്ച് പരാജയപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരു പരീക്ഷണം നടത്തുന്നു. ഇത്തരത്തിൽ പൊതു സ്വതന്ത്രരായ ആളുകളെ കൊണ്ടുവരുന്നു, വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവരുന്നു, ഇതൊരു പരീക്ഷണം നടത്തുകയാണ് എന്നാണ് അന്ന് ജില്ലാ സെക്രട്ടറിയിലടക്കം തന്നെ പ്രധാനപ്പെട്ട ജില്ലയിലെ CPM നേതാക്കൾ വിശദീകരിച്ചത്. പക്ഷേ ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റിയിലും സമാനമായ വിമർശനം ഉണ്ടായി എന്നതാണ് പ്രധാനം. രണ്ട് മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടായത്. ഒന്ന് എറണാകുളം തന്നെയാണ്. എറണാകുളത്ത് നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പാർട്ടിക്ക് അടക്കം സ്വാധീനമില്ല എന്നൊരു പൊതുവിമർശനമാണ് ഉണ്ടായത്. യേശുദാസ് കുഴിപ്പുള്ളിയെ പോലെ ബ്ലോക്ക് മേഖല പഞ്ചായത്തിലടക്കം തന്നെ ദീർഘനാൾ പ്രവർത്തന പാരമ്പര്യമുള്ള ആൾ ലത്തീൻ മേഖലയിൽ നിന്ന് തന്നെ ഉള്ളപ്പോൾ മറ്റൊരാളെ എന്തുകൊണ്ട് പരിഗണിക്കുന്നു എന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം. പക്ഷേ ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു നിലപാടെടുക്കേണ്ടത് സംസ്ഥാന സമിതിയാണ്. കാരണം സംസ്ഥാന സമിതിയുടെ കൂടി താല്പര്യപ്രകാരമാണ് ഷാജി ജോറിൻ്റെ പേര് എറണാകുളത്ത് കൊണ്ടുവന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ലത്തീൻ സഭയുടെ ലത്തീൻ അൽമായ സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ലത്തീൻ സഭയിലെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരടക്കമുള്ളവരുടെ താല്പര്യപ്രകാരമാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്, സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത് എന്നാണ് നമുക്ക് അടക്കം ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ചും ഈ MCCയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളടക്കം, കടൽ മേഖലയിലെ കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളടക്കം വളരെ ശക്തമായി ലത്തീൻ മേഖലയിൽ ഒരു പ്രതിഷേധ സ്വരം സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുമ്പോൾ തന്നെ ലത്തീൻ മേഖലയിൽ നിന്നും അവരുടെ പ്രധാനപ്പെട്ട രൂപതകൾ തന്നെ താല്പര്യമുള്ള അവർ നിർദ്ദേശിച്ച ഒരാളെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുവാനുള്ള ഒരു ഇടപെടൽ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം. പക്ഷേ പാർട്ടിയുടെ മറ്റു പല പ്രധാന നേതാക്കളും ഇത് അംഗീകരിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. സമാനമായൊരു വിഷയം പ്രശ്നമാണ് പിറവത്തും ഉണ്ടായിരിക്കുന്നത്. പിറവത്ത് പരമ്പരാഗതമായി LDFന്റെ സീറ്റാണ്, അതായത് CPM അവിടെ പ്രധാനമായും മത്സരിക്കുന്നത്. കേരളാ കോൺഗ്രസ് JK വിഭാഗമാണ് പലപ്പോഴും ജയിക്കുന്നതെങ്കിൽ പോലും CPMഉം പലവട്ടം പിറവത്ത് ജയിച്ച ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ സീറ്റ് ഇത്തവണ കേരളാ കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് നൽകി. പക്ഷേ ജോസ് കെ മാണി വിഭാഗമാകട്ടെ CPMന്റെ കൂടി താല്പര്യപ്രകാരം യാക്കോബായ സഭയുടെ പ്രധാനപ്പെട്ട യുവജന വിഭാഗത്തിൻ്റെ ഒരു നേതാവിന് ആ സീറ്റ് നൽകുന്നു എന്നതാണ് CPMന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. പ്രത്യേകിച്ചും ആ മേഖലയിലെ CPM പ്രവർത്തകരടക്കം തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് വന്ന ഒരു സാഹചര്യമുണ്ടായി. ആ വിഷയവും ഇന്നലെ ജില്ലാ കമ്മിറ്റി വളരെ വിശദമായി ചർച്ച ചെയ്തു. ഇക്കാര്യത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ ഒരു പൊതുവികാരം അറിയിക്കാൻ സംസ്ഥാന സെക്രട്ടറിനെ അറിയിക്കാൻ തീരുമാനിച്ചെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പട്ടികയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇന്നലെ തൃശ്ശൂരിലടക്കം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ അംഗമായ ബേബി ജോൺ മത്സരിക്കേണ്ടതില്ല എന്ന് ജില്ലാ സമിതി തീരുമാനമെടുത്തു. പക്ഷേ അക്കാര്യത്തിലൊക്കെ സംസ്ഥാന സമിതി ഇക്കാര്യം ജില്ലാ കമ്മിറ്റിക്ക് ഒരു ചുമതല ഏൽപ്പിച്ചിരുന്നു. കാരണം അദ്ദേഹത്തെ മത്സരിപ്പിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കൂടി അന്തിമ തീരുമാനം എടുക്കാമെന്ന്. അതുപോലെ കെ രാധാകൃഷ്ണൻ ചേലക്കരയിൽ മത്സരിക്കണം എന്ന് സംസ്ഥാന സമിതിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അത് ഇന്നലെ ജില്ലാ
കമ്മിറ്റി തൃശ്ശൂരിൽ തീരുമാനമെടുത്തു. അത്തരം ഇടപെടലുകൾക്കപ്പുറത്തേക്ക് എറണാകുളത്തെ ഈ പട്ടികയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ ജില്ലാ കമ്മിറ്റിയിലെ ഈ പ്രതിഷേധം കൊണ്ട് കാര്യമുണ്ടാകുമെന്ന് സംശയമാണ്. കാരണം ഇക്കാര്യത്തിൽ സംസ്ഥാന സമിതി നേരത്തെ തന്നെ എടുത്ത തീരുമാനം ഈ പെറവം സീറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകാനും ഒപ്പം തന്നെ എറണാകുളത്തെ ഷാജിയെ സ്ഥാനാർത്ഥിയാക്കുവാനാണ്. ഇതിൽ ഒരു മാറ്റം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇന്ന് അറിയാനുള്ളത് പറവൂരിൻ്റെ കാര്യത്തിലാണ്. നമുക്കറിയാം കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിലുള്ള വി ഡി സതീശനെതിരെ ദീർഘനാളായി പറവൂരിൽ CPI ആണ് മത്സരിക്കുന്നത്. CPIയുടെ പന്നീൻ രവീന്ദ്രനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളടക്കം തന്നെ പറവൂരിൽ മത്സരിച്ചിട്ടുണ്ട്. ഇത്തവണ വി ഡി സതീശനെതിരെ ആര് മത്സരിക്കും? CPIക്കാണ് ആ സീറ്റ്. CPI ആരെ നിർദ്ദേശിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. CPIയുടെ ജില്ലാ സെക്രട്ടറിയായ പി രാജുവിൻ്റെ പേരാണ് ഏറ്റവും പ്രധാനമായും പരിഗണിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാജു നേരത്തെ പറവൂരിലെ നിയമസഭാംഗമായിരുന്നു, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്, ആ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ്, അദ്ദേഹം തന്നെ മത്സരിക്കണം എന്നൊരു വികാരം പാർട്ടിക്കുള്ളിലുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ ഇന്നൊരു ചർച്ചയുണ്ടാകും. CPI ജില്ലാ കമ്മിറ്റി ഇന്ന് കൊച്ചിയിൽ ചേരുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിലടക്കം തന്നെ പറവൂരിൽ വി ഡി സതീശനെതിരെ ആരാണ് മുന്നോട്ട് വെക്കുക CPI എന്നാണ് ഏറ്റവും പ്രധാനം. നേരത്തെ CPI ആ സീറ്റ് എടുത്തെടുക്കാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്, പക്ഷേ CPI സമ്മതിച്ചില്ല. കാരണം ദീർഘനാളായി ഒരു ഇടത് കോട്ടയാണ് പറവൂർ. എല്ലാ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒഴികെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണിക്ക് മുൻതൂക്കം കിട്ടും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വി ഡി സതീശൻ മത്സരിക്കുമ്പോൾ വി ഡി സതീശനെ ജയിച്ച് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം പലപ്പോഴും പറവൂരിലുണ്ടാകുന്നു. ആ രാഷ്ട്രീയ സമവാക്യം അട്ടിമറിക്കുവാൻ വളരെ കരുത്തനായ ഒരു നേതാവിനെ കൊണ്ടുവരണം എന്നായിരുന്നു CPMന്റെ നിലപാട്. പക്ഷേ ആ സീറ്റ് വിട്ടുകൊടുക്കുവാൻ CPI തയ്യാറായില്ല. അതുകൊണ്ട് പി രാജു തന്നെ മത്സരിക്കാനാണ് സാധ്യത. അതിൻ്റെ കാര്യത്തിൽ ഇന്ന് വൈകിട്ടോടെ ഒരു വ്യക്തത.